തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ക്യാഷ് ഫോർ വോട്ട് കൂടുതൽ കൂടുതൽ സജീവമാവുകയാണ്. കോഴിക്കോട് സിറ്റിംഗ് എം പി ശ്രീ എം കെ രാഘവനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഓരോ ദിവസം കഴിയുംതോറും അദ്ദേഹത്തിൻ്റെ മുകളിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തെ സർക്കാർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മധ്യപ്രദേശത്ത് നിന്ന് ഇന്ന് പുറത്തു വന്ന വാർത്ത, അവിടുത്തെ നിലവിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ ശ്രീ പ്രവീണിൻ്റെ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൽ 10 കോടിയോളം രൂപയാണ് കണക്കിൽപ്പെടാത്തത് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീ കമലിൻ്റെ ബന്ധത്തിലുള്ള ഒരു സ്ഥാപനത്തിലും റെയ്ഡ് തുടരുകയാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള വാർത്തകളും കോഴിക്കോട് നിന്നുള്ള വാർത്തകളും ഏകദേശം ഒരേ തരത്തിലാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എത്തിയ വാർത്ത അതിനേക്കാൾ രസകരമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ 2 MLA മാരുടെ വാഹനങ്ങളിൽ നിന്ന് 1,80,00,000 രൂപയാണ് പിടിച്ചെടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് പണം നൽകി വോട്ട് വാങ്ങുകയും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 70,00,000 എത്രയോ അധികം തുക ചിലവാക്കി തെറ്റായ മാർഗങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ കോർപ്പറേറ്റുകൾക്ക് പിടിമുറുക്കാനുള്ള അവസരങ്ങൾ കൂടുകയാണ്. കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കണക്കിൽപ്പെടാത്ത പണം പമ്പ് ചെയ്യുന്നു എന്നതിന് കോഴിക്കോടെ സംഭവം ഒരു പക്ഷേ നാളെ ഒരു തെളിവായിത്തീരാം. ചുരുക്കത്തിൽ മധ്യപ്രദേശിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും കേരളത്തിൽ നിന്ന് പോലും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കണക്കിൽപ്പെടാത്ത പണം പമ്പ് ചെയ്യുന്ന സമീപനം വളരെ അനാരോഗ്യകരമായ രാഷ്ട്രീയ അന്തരീക്ഷം വരുന്ന ആളുകൾ സൃഷ്ടിക്കും. കോഴിക്കോടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് പകരം തെറ്റിനെ വീണ്ടും ന്യായീകരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ അനാരോഗ്യകരമായ തെരഞ്ഞെടുപ്പ് ശീലങ്ങളിലേക്കായിരിക്കും രാഷ്ട്രീയ പാർട്ടികളെ ഉന്തിവിടുക. ശ്രീ കമൽനാഥ് മധ്യപ്രദേശിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ എത്തിയ ശ്രീ കമൽനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലെ സമീപനം അനാരോഗ്യകരമായി മാറുന്നു എന്നതിന് തെളിവാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കുവാൻ ഉണ്ടായ സംഭവം. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ വളരെ അനാരോഗ്യകരമായ പ്രവണതകൾ വീണ്ടും ആവർത്തിക്കുന്നത് ഗൗരവതരമായി ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.